അസലാമലൈക്കും വാഹത്ത അല്ലാഹി വരക്കാത്തു ബിസ്മലാഹിറമാൻ ഇറാഹീം അലഹദില്ലാഹിറബിൽ ആലമീൻ വസ്സലാത്തു വസ്ലാംല സയ്യദിൽ മുർസലീൻ അലിഹി വസാബിഹി അജ്മീൻ അമ്മാബാദ് ഫത്ഹുൽമൊയീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടു പേർ തമ്മിൽ വിവാഹം നടന്നതിനു ശേഷം അവർ തമ്മിൽ മുലകുടി ബന്ധം ഉണ്ടായിരുന്നുവെന്ന് ഭർത്താവും അങ്ങനെ ഉണ്ടായിരുന്നില്ലെന്ന് സ്ത്രീയും തമ്മിൽ തർക്കമായാൽ ആരുടെ വാക്കിനാണ് പരിഗണന നൽകപ്പെടുന്നത് പുരുഷൻ്റെ വാക്ക് പരിഗണിച്ചുകൊണ്ട് നിക്കാഹ് ഫസ്കായതായി കണക്കാക്കപ്പെടും എന്നാൽ സ്ത്രീയുടെ മഹറുമായി ബന്ധപ്പെട്ട് ഇത് അംഗീകരിക്കപ്പെടുന്നതല്ല അതായത് അവളുമായി ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ മഹർ മുഴുവനായും അല്ലെങ്കിൽ മഹറിൻ്റെ പകുതിയും അവൾക്ക് നൽകേണ്ടി വരും എന്നാൽ വിവാഹം നടന്നതിനു ശേഷം രണ്ടുപേരും തമ്മിൽ മുലകുടി ബന്ധമുണ്ടായിരുന്നുവെന്ന് വിവാഹം നടന്ന സ്ത്രീയും അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ലെന്ന് വിവാഹം ചെയ്ത പുരുഷനും തമ്മിൽ തർക്കമായാൽ എന്താണ് ചെയ്യേണ്ടത് വിവാഹം നടക്കുന്ന സമയത്ത് ഏത് പുരുഷനാണ് വിവാഹം ചെയ്യുന്നതെന്ന് കൃത്യമായി അവൾ മനസ്സിലാക്കിയതിനു ശേഷം അവൾ വിവാഹത്തിന് സമ്മതിച്ചതാണെങ്കിൽ പിന്നീട് അവളുടെ വാക്ക് പരിഗണിക്കപ്പെടുന്നതല്ല അതുപോലെ തന്നെ വിവാഹം നടന്നതിനു ശേഷം അവളുടെ സമ്മതപ്രകാരം ലൈംഗികബന്ധം നടന്നതിനു ശേഷം ഇത്തരം വാക്കുകൾ പരിഗണിക്കപ്പെടുന്നതല്ല ഈ രണ്ടു സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ലെങ്കിൽ അവളെ സത്യം ചെയ്യിപ്പിച്ചതിനു ശേഷം അവളുടെ വാക്ക് സ്വീകരിക്കുന്നതാണ് രണ്ടുപേർ തമ്മിൽ വിവാഹം നടന്നതിനു ശേഷം അവരുടെ ഉപ്പയോ അതുപോലുള്ളവരോ അവർ തമ്മിൽ മുലകുടി ബന്ധം ഉണ്ടായിരുന്നുവെന്ന് പറയുന്നത് കൊണ്ട് വിവാഹബന്ധം ഫസ്റ്റാവുകയോ പാത്തിലാവുകയോ ചെയ്യുന്നില്ല രണ്ടു പേർ തമ്മിൽ മുലകുടി ബന്ധം ഉണ്ടെന്ന് സ്ഥിരപ്പെടാൻ കാതിയുടെ മുമ്പിൽ നീതിമാന്മാരായ രണ്ടു പുരുഷന്മാർ സാക്ഷി നിൽക്കണം അല്ലെങ്കിൽ ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും സാക്ഷി നിന്നാലും മതിയാകുന്നതാണ് നാല് സ്ത്രീകൾ ഒന്നിച്ച് സാക്ഷി നിൽക്കുന്നതുകൊണ്ടും രണ്ടുപേർ തമ്മിലുള്ള മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്നതാണ് സാധാരണയിൽ ഒരാൾക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ ഉമ്മയെയും ഉപ്പയെയും പരിഗണിക്കപ്പെടുന്നില്ലെങ്കിലും മുലകൊടുത്ത സ്ത്രീയുടെ ഉമ്മക്ക് മുലകുടി ബന്ധം കൊണ്ട് സാക്ഷി നിൽക്കാവുന്നതാണ് പക്ഷേ അള്ളാഹുവിനു വേണ്ടി മാത്രം സാക്ഷി നിൽക്കുന്നതായിരിക്കണം ഏതെങ്കിലും ഒരാളുടെ ആവശ്യത്തിനു വേണ്ടി മാത്രം ആയിരിക്കരുത് ഉപ്പയും മകനും സാക്ഷി നിൽക്കുന്നത് സാധാരണ രീതിയിൽ പരിഗണിക്കപ്പെടാറില്ലെങ്കിലും അള്ളാഹുവിനു വേണ്ടി മാത്രം ഒരു സ്ത്രീയുടെ ഉപ്പയോ മകനോ അവളുടെ തൊലാക്ക് നടന്നിട്ടുണ്ട് എന്നതിന് സാക്ഷി നിൽക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുന്നതാണ് മുലയൂട്ടിയ സ്ത്രീ തന്നെ സാക്ഷി നിൽക്കുന്നതിനു വേണ്ടി ഹാജരാവുകയാണെങ്കിൽ അത് പരിഗണിക്കപ്പെടുമോ മുലയൂട്ടി പ്രതിഫലം വാങ്ങുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അവൾ സാക്ഷി നിൽക്കുന്നത് പരിഗണിക്കപ്പെടുന്നതാണ് അവളോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ മറ്റു സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷനോ ഉണ്ടായിരിക്കണം രണ്ടുപേർക്കിടയിൽ മുലകുടി ബന്ധം ഉണ്ടെന്ന് സാക്ഷി നിൽക്കാൻ വരുന്നവർ മുലയൂട്ടിയ സമയം ഏതാണെന്നും അത് എത്ര തവണയാണെന്നും ഓരോ തവണയും അതിനു മുമ്പുള്ളതിൽ നിന്ന് വേറിട്ടതാണെന്നും ഓരോ പ്രാവശ്യം മുലയൂട്ടിയപ്പോഴും കുട്ടിയുടെ ഉള്ളിലേക്ക് പാൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും വ്യക്തമായി പറയേണ്ടതാണ് പാൽ കറന്നെടുത്തുകൊണ്ട് കുട്ടിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും കുട്ടി അത് ഇറക്കുകയും ചെയ്യുന്നത് കണ്ടാൽ ഇങ്ങനെ സാക്ഷി നിൽക്കാവുന്നതാണ് പാലുള്ള ഒരു സ്ത്രീയുടെ സ്ഥനങ്ങൾ കുട്ടിയുടെ വായിൽ ഉണ്ടാവുകയും കുട്ടി വലിച്ചു കുടിക്കുന്നതും കുട്ടിയുടെ തൊണ്ടക്കുഴി ചലിക്കുന്നത് കാണുകയും ചെയ്യുമ്പോഴും ഇങ്ങനെ സാക്ഷി നിൽക്കാവുന്നതാണ് മുലയൂട്ടുന്ന സ്ത്രീക്ക് പാലുണ്ടെന്നറിയാതെ സാക്ഷി നിൽക്കരുത് കുട്ടി പാലുള്ള സ്ത്രീയുടെ സ്ഥലങ്ങൾ വലിച്ചു കുടിക്കുന്നത് കണ്ടുവെന്നോ അല്ലെങ്കിൽ കുട്ടിയുടെ തൊണ്ടക്കുഴി ചലിക്കുന്നത് കണ്ടുവെന്നോ മാത്രമാണ് സാക്ഷി നിൽക്കുന്ന വ്യക്തി പറയുന്നതെങ്കിൽ ആ പറയുന്ന വ്യക്തിയെ സാക്ഷിയായി പരിഗണിക്കപ്പെടുന്നതല്ല പകരം ആ കുട്ടി മുലകുടിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായി തന്നെ പറയണം സാക്ഷി നിൽക്കാൻ ആവശ്യമായ അത്രയും പേർ സാക്ഷി നിന്നിട്ടില്ലെങ്കിൽ രണ്ടുപേർ തമ്മിലുള്ള വിവാഹം ഹറാമായി കാണേണ്ടതില്ല അഞ്ച് പ്രാവശ്യം പൂർണമായി മുലയൂട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുമ്പോഴും അവർ തമ്മിലുള്ള വിവാഹം ഹറാമായി കാണേണ്ടതില്ല പാല് ഉള്ളിലേക്ക് ചേർന്നിട്ടുണ്ടോ എന്ന് സംശയം നിലനിൽക്കുമ്പോഴും രണ്ടുപേർ തമ്മിലുള്ള വിവാഹബന്ധം ഹറാമായി കാണേണ്ടതില്ല എങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ അവർ തമ്മിൽ വിവാഹം നടത്താതിരിക്കുന്നതാണ് സൂക്ഷ്മത ഒരു സ്ത്രീ മാത്രമാണ് മുലകുടി ബന്ധം കൊണ്ട് പറയുന്നതെങ്കിൽ പോലും വിവാഹബന്ധം ഒഴിവാക്കുന്നത് സൂക്ഷ്മതയാണ് മുലകുടി ബന്ധമുണ്ടെന്ന് പറയുന്ന സ്ത്രീ സത്യമാണ് പറയുന്നതെന്ന് വിവാഹം ചെയ്യുന്ന വ്യക്തിക്ക് ഉറപ്പുണ്ടെങ്കിൽ അവളുടെ വാക്ക് പിടിക്കൽ നിർബന്ധം തന്നെയാണ് രണ്ടുപേർ തമ്മിൽ മുലകുടി ബന്ധം നിലനിൽക്കുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് ആരെങ്കിലും സാക്ഷി നിൽക്കുകയാണെങ്കിൽ രണ്ടു പുരുഷന്മാരായിരിക്കണം സാക്ഷി നിൽക്കുന്നത് നീതിമാന്മാരായ പുരുഷന്മാരല്ലാതെ സ്ത്രീകളുടെ സാക്ഷിത്വം സ്വീകരിക്കപ്പെടുന്നതല്ല അൽ അസാസ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫത്തുഹുൽമോയിൻ ആശയ പഠനം നിങ്ങളിലേക്കെത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ